ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ ചരകസംഹിതയുടെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ 104 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്ത് നമ്മൾ അന്വയത്തിലൂടെ കടന്നു പോകാൻ തുടങ്ങുന്നത്. 8 മൂത്രങ്ങളെക്കുറിച്ചാണ്, ഉപയോഗപ്രദങ്ങളായ 8 മൂത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ ആത്രേയൻ അഗ്നിവേശനെ ഓർമ്മിപ്പിക്കുന്നത്. അഗ്നിവേശനോട് ആത്രേയൻ ആത്രേയതന്ത്രത്തിൽ ഏതെല്ലാം മൂത്രങ്ങളാണോ 8 പ്രധാനപ്പെട്ടവയായുള്ളത്, പ്രധാനപ്പെട്ടവ മാത്രമാണ് എടുത്തു പറയുന്നത്, അതെല്ലാം അറിയണം. അവിമൂത്രം, അജാമൂത്രം, ചെമ്മരിയാടിൻ്റെ മൂത്രം, അവിമൂത്രം, അജാമൂത്രം, ആടിൻ്റെ മൂത്രം, ഗോമൂത്രം, പശുവിൻ്റെ മൂത്രം, മാഹിഷം, എരുമയുടെ മൂത്രം, യത് ഏതൊന്നുണ്ടോ അവ, യത് മൂത്ര ഏതൊന്നുണ്ടോ ഈ പറഞ്ഞ ചെമ്മരിയാടിൻ്റെ, ആടിൻ്റെ, പശുവിൻ്റെ, മാഹിഷത്തിൻ്റെ 4 അതിപ്രധാനമായ 4 ആദ്യം പറഞ്ഞിട്ട് വീണ്ടും അപ്പോൾ അവിമൂത്രം, അജാമൂത്രം, ഗോമൂത്രം, മാഹിഷമൂത്രം, ചെമ്മരിയാട്, ആട്, കോലാട്, പശു, എരുമ, ഇത് ആദ്യത്തെ വകുപ്പിൽ 4. ഹസ്തിമൂത്രം അഥ ഉഷ്ട്രസ്യ ഹയസ്യ ച ഹരസ്കരസ്യ ച മൂത്രം. പിന്നെ പിടിയാനയുടെ മൂത്രം അഥ ഉഷ്ട്രസ്യ, അതുപോലെ പെണ്ണൊട്ടകത്തിൻ്റെ മൂത്രം, ഹയസ്യ ച പെൺകുതിരയുടെ മൂത്രം, ഖരസ്യ ച പെൺകഴുതയുടെ മൂത്രം. അപ്പം 4 ചേർന്ന് 8 പെൺ പെൺ എന്ന് ചേർത്ത് പറയേണ്ടി വന്നത് ദീപിക വ്യാഖ്യാതാവിൻ്റെ അഭിപ്രായവും കൂടി മാനിച്ചിട്ടാണ്. ഉത്തമം ഇതിലെ സ്ത്രീവർഗങ്ങളുടെ മൂത്രമാണ്. കാളയുടെ മൂത്രമോ മുട്ടനാടിൻ്റെ മൂത്രമോ പോത്തിൻ്റെ മൂത്രമോ കൊമ്പനാനയുടെ മൂത്രമോ ആൺകുതിരയുടെയും ആൺകഴുതയുടെയും മൂത്രമോ ഒക്കെ എടുക്കുമ്പോൾ അത് ഗുരുത്വം കൂടുതലുള്ള ലാഘവം കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഔഷധയോഗ്യമായി പെൺവർഗങ്ങളുടെ മൂത്രം എടുത്തു പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് കാണാം. ഉഷ്ണം, തീഷ്ണം, അധോ അരൂക്ഷം, കടുകം, ലവണാൻവിതം, ഇങ്ങനെയാണ് മൂത്രത്തിൻ്റെ ഗുണങ്ങൾ ആത്രേയൻ പറഞ്ഞിരിക്കുന്നത്. മൂത്രം ഉഷ്ണം, തീഷ്ണം, അധോ അരൂക്ഷം, കടുകം,
ലവണാന്വിതം ഉഷ്ണവീര്യമുള്ളതാണ്, ചൂടാണ്, തീഷ്ണമാണ്, അരൂക്ഷമാണ്, രൂക്ഷമല്ലാത്തതാണ്, അല്പം എരിവുള്ളതാണ്. പറഞ്ഞ എട്ട് മൂത്രങ്ങളും പൊതുവിൽ ഓരോന്നോരോന്നായി എടുക്കുമ്പോൾ വ്യതിയാനമുണ്ട്. എങ്കിലും ഒന്നിച്ച് പറയുമ്പോൾ അവയ്ക്ക് പൊതുവായി ചില സ്വഭാവങ്ങളുണ്ട്, സാമാന്യ സ്വഭാവങ്ങൾ എന്നാണ് അതിന് പറയുക. അവയെ ഓരോന്നോരോന്നായി എടുത്ത് പറയുന്നത് കൂടാതെ ഈ എട്ട് മൂത്രങ്ങൾക്ക് പൊതുവിലുള്ള സ്വഭാവങ്ങൾ ആത്രേയൻ പറഞ്ഞതാണ് നമ്മൾ ആദ്യം പറയുന്നത്. തുടർന്ന് അതേ ആത്രേയൻ ഓരോന്നിനെയും വേർതിരിച്ച് അതിൻ്റെ ഗുണങ്ങൾ അപഗ്രഥിച്ചുപന്യസിച്ചിട്ടുണ്ട്. എത്ര ശ്രദ്ധ, എത്ര ക്ഷമ, എത്ര പഠനം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആധുനിക വിദ്യാർത്ഥി, പൈസയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർക്കൊക്കെ വിദ്യാഭ്യാസത്തോടും അറിവിനോടും എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? അതിൽ നിന്ന് പഠിച്ചു വന്ന്, അതിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ അത് കൊടുക്കുന്നതോ? പഠിക്കുന്ന കാലത്ത് രാജ്യം നശിപ്പിക്കാൻ നടന്നവർ, അധ്യാപകരെ തല്ലുക, വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുക, പഠിക്കുന്ന സരസ്വതി ക്ഷേത്രത്തിലെയും പുറത്ത് പൊതുവിൽ ഉള്ളതുമായ സാധന സാമഗ്രികൾ നശിപ്പിക്കുക, സ്വകാര്യതയെ പ്രോത്സാഹിപ്പിക്കുകയും പൊതുവിലുള്ളതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസത്തോട്, ജ്ഞാനത്തോട് യാതൊരു ബഹുമാനവും ഇല്ലാതിരിക്കുന്ന, ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് തന്നെ തെറ്റാണെന്ന് പറയുന്ന ആളുകൾ വളർന്ന് വികസിച്ച് അവർ നയിക്കുന്ന ജനാധിപത്യം, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുവാനുള്ള ലൈസൻസുകൾ, അവർ നയിക്കുന്നവരാൽ എഴുതപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഈ കച്ചവടത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും മാനവന് പ്രയോജനപ്രദമുള്ള അറിവും ആനന്ദവും ഉണ്ടാകുമോ? അത് പ്രതീക്ഷിക്കാമോ? ആത്രേയൻ ഗുരുകുലത്തിൽ തൻ്റെ ശിഷ്യനായ അഗ്നിവേശനോട് എട്ട് മൂത്രങ്ങളെ അപഗ്രഥിക്കുകയാണ്. വളരെ സുലഭമായി ലഭിക്കുന്നതും ജനങ്ങളുമായി വളരെ ഇടപഴകി ജീവിക്കുന്നതുമായ ജീവികൾ, നമ്മൾ ആനയെയൊക്കെ വളർത്തിയത് എഴുന്നള്ളത്തിനൊന്നും ആയിരുന്നില്ല, അതൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഏർപ്പാടാണ്. കൂടുതലായി രാജാക്കന്മാർ എഴുന്നള്ളിയിട്ടുണ്ടാവും, ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിച്ചിട്ടുണ്ടാവും, അതൊന്നും ആയിരുന്നില്ല അതിൻ്റെ മുഖ്യ പ്രയോജനം. കഴുതയും കുതിരയും ആടും ചെമ്മരിയാടും പശുവുമൊക്കെ വളരെ പ്രയോജനപ്പെട്ടിരുന്നത് ജനകീയ ഔഷധങ്ങളിലാണ്. അവയെ നല്ല ആഹാരം കൊടുത്തു വളർത്തി, നല്ല രീതിയിൽ പരിചരിച്ച്, ശുചിയായ സ്ഥലങ്ങളിൽ നിർത്തി, ശുദ്ധമായ അവയുടെ മൂത്രം ശേഖരിച്ച് പല രോഗങ്ങളെയും അതിനിസാരമായി മാറ്റാം. മൂത്രം എന്നതുപോലും ഔഷധമായി കാണുന്ന ഉപ്പുവകകൾ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറയുന്നത് മൂത്രമാണ്. മൂത്രം കഴിഞ്ഞ് മാത്രമാണ് പാല് പോലും പറയുന്നത്. പാലിനേക്കാൾ ഔഷധമൂല്യം ഇതിന് കൂടുതലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിലാ മൂത്രം, അതിൻ്റെ
പൊതുവെയുള്ള ഗുണം പറയുമ്പോൾ ഉഷ്ണവീര്യമുള്ളതും തീഷ്ണവും രൂക്ഷമല്ലാത്തതും എരിവുള്ളതും അനുരസമായി ഉപ്പുള്ളതും ആകുന്നു. മൂത്ര ഉഷ്ണം തീഷ്ണം അധോ അരൂക്ഷം കടുകം ലവണാന്വിതം. എരിവ് മുഖ്യരസമായുള്ളതും ഉപ്പ് അനുരസമായുള്ളതും ആയ മൂത്രം ഉഷ്ണവീര്യത്തോടു കൂടിയതും തീഷ്ണവും അരൂക്ഷമല്ലാത്തതുമാണ്. പൊതുവിൽ എന്തെല്ലാം കർമ്മങ്ങൾക്ക് രോഗങ്ങളിൽ അതിൻ്റെ കർമ്മം മൂത്രത്തിൻ്റെ പ്രവൃത്തി എവിടെയെല്ലാമാണ്? ഉത്സാദനേയുക്തം ആലേപനേഷുച യുക്തം മൂത്ര ആസ്ഥാപനേയുക്തം വിരേചനേജാപിയുക്തം തച്ച സേദേഷുച അപി അനാഹേഷു അഗതേഷുച യുക്തം തത്തേ മൂത്ര ഉദരേഷു അധ അർശഹസു ഗുൽമി കുഷ്ടി കിലാസിഷുച ഉപനാഹേഷു തഥാ. എന്തെല്ലാത്തിനും ഉപയോഗിക്കാം? ഇപ്പോൾ ഒരു പശുവിനെ, ഒരു കോലാടിനെ, ഒരു ചെമ്മരിയാടിനെ, ഒരാനയെ, ഒരു കുതിരയെ, ഒരു കഴുതയെ ഒരെരുമയെ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റെ മൂത്രം ഉപയോഗിച്ച് തന്നെ എത്ര രോഗങ്ങളിൽ നിന്ന് മുക്തമാകാം? ഉത്സാദനെ, ഉത്സാദനത്തിന് മൂത്രം ഉത്തമമാണ്. ആലേപനെ, ആലേപനത്തിന് ഉത്തമമാണ്. ആസ്ഥാപനെ, ആസ്ഥാപനത്തിനുത്തമമാണ്. വിരേചനേജ അഭി, വിരേചനത്തിന് ഉത്തമമാണ്. തച്ച ആ മൂത്രം സ്വേദേഷുച അഭി, സ്വേദനത്തിന്. ആനാഹേഷു, ആനാഹത്തിൽ. അഗതേഷുച, അഗതപ്രയോഗങ്ങളിൽ യുക്തമാകുന്നു. തത്തേ മൂത്ര, അതേ മൂത്രം. ഉദരേഷു, ഉദരരോഗങ്ങളിൽ. പ്ലീഹോദരം, യകൃതുദരം, ജലോദരം, മഹോദരം തുടങ്ങിയ ഉദരരോഗങ്ങളിൽ. അഥ അർശഹാസു, അർശസിന്. ഗുൽമി, ഗുൽമത്തിൽ. കുഷ്ടി, കുഷ്ഠരോഗങ്ങളിൽ. കിലാസിഷുച, കിലാസരോഗികളിൽ. ഉപനാഹേഷു, ഉപനാഹത്തിൽ. തഥാ, അതുപോലെ. പരിഷേകേച, പരിഷേകത്തിൽ ഒക്കെ പ്രവർത്തനക്ഷമമാകുന്നു യുക്തം. അപ്പോൾ എന്തിലെല്ലാം ഇത് പ്രവർത്തനക്ഷമമാകുന്നു, അതിൻ്റെ കർമ്മം എന്താണ്? മൂത്രങ്ങളുടെ പൊതുവിലുള്ള കർമ്മം എന്താണ്? അത് ആത്രേയൻ അഗ്നിവേശനോട് ആദ്യം പറഞ്ഞു കൊടുത്തു. ഇനി ആ മൂത്രം എങ്ങനെയാണ്? ദീപനീയം വിഷഘ്നം ച കൃമിഘ്നം ച ഉപദിശ്യതേ. അത് ദീപനമാണ്, വിഷഘ്നമാണ്, കൃമിഘ്നമാണ് എന്ന് പറയപ്പെടുന്നു. പാണ്ഡുരോഗ ഉപസൃഷ്ടാനാം ച ഉത്തമം. അതുപോലെ പാണ്ഡുരോഗികൾക്ക് അത്യന്തം ഹിതകരമാണ്. ഉത്തമം ശർമ്മ ഉച്യതേ. പാണ്ഡുരോഗികൾക്ക് അനീമിയയിൽ മൂത്രം അത്യുത്തമമാണ്. പീതം ശ്ലേഷ്മാണം ശമയേത്.
ആ മൂത്രം കുടിച്ചാൽ കഫത്തെ ഇല്ലാതാക്കും. മാരുതം ച അനുലോമയേത്, വായുവിനെ വാതത്തെ അനുലോമമാക്കി ചെയ്യും. പ്രതിലോമമായ വായുവിനെ അനുലോമമാക്കി വാതഹര സ്വഭാവത്തിലാക്കി തരും. പിത്തം അധോഭാഗം കർഷേത്, പിത്തത്തെ മലത്തിലൂടെ അധോഭാഗത്തിലൂടെ പുറത്തു കളയും. ഇത് ഇപ്രകാരം അസ്മിൻ ഗുണസംഗ്രഹ, ഈ മൂത്രത്തിൻ്റെ ഗുണങ്ങളുടെ സംഗ്രഹം ഇതാണ്. മയാ എന്നാൽ സാമാന്യേന ഉക്തഹ പറയപ്പെട്ടിരിക്കുന്നു. ഇത്രയും ഗുണങ്ങൾ ഞാൻ സാമാന്യ രൂപത്തിൽ മൂത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പൃഥക്ത്വേനതു പ്രവക്ഷ്യതേ, ഇനി ഓരോ മൂത്രത്തെക്കുറിച്ചും വേറെ വേറെയായി വിശേഷിച്ച് വിശേഷവിധിയായി നിനക്ക് പറഞ്ഞു തരാം. മൂത്രം ഓരോന്നും എങ്ങനെയാണ്? മൂത്രത്തെ പൊതുവിൽ എട്ട് തരം മൂത്രത്തെ പറഞ്ഞിട്ട് അതിൻ്റെ കർമ്മവും ഉപയോഗക്രമവും അതിൻ്റെ പ്രവർത്തന രീതികളും വർണ്ണിച്ചിട്ട് ഓരോ മൂത്രവും എടുത്ത് പറയുകയാണ്. അവിമൂത്രം സതിക്തം സ്നിഗ്ധം പിത്ത അവിരോധിച സ്യാത്. ചെമ്മരിയാടിൻ്റെ മൂത്രം അവിമൂത്രം സതിക്തം സ്നിഗ്ധം പിത്ത അവിരോധിച, രസമുള്ളതാണ്, കയ്പുള്ളതാണ്. ചെമ്മരിയാടിൻ്റെ മൂത്രം കയ്പുള്ളതും സ്നിഗ്ധവും പിത്തത്തിന് അവിരോധിയും ആകുന്നു. അജം കഷായം മധുരം പഥ്യം ദോഷാഞ്ച നിഹന്തി. ആടിൻ്റെ മൂത്രം ചവർപ്പുള്ളതും കഷായം മധുരം, ചവർപ്പുള്ളതും മധുരം അനുരസമായിട്ടുള്ളതും പഥ്യവുമാകുന്നു. അത് ദോഷങ്ങളെ നശിപ്പിക്കുന്നതുമാകുന്നു. അപ്പോൾ ദോഷങ്ങളെ നശിപ്പിക്കുന്ന ആട്ടിൻ മൂത്രം ചവർപ്പുള്ളതും മധുരമനുരസമായിട്ടുള്ളതും പഥ്യവുമാകും. ഗവ്യം കിഞ്ചിത്ത് സമധുരം ദോഷഘ്നം കൃമികുഷ്ടനുത്, പീതം ച കണ്ടും സമ്യക് ശമയേത്, ദോഷോദരെ ഇതം. ഗോമൂത്രം ഇതിലേറ്റവും കൂടുതൽ ഉപയുക്തമായ ഗോമൂത്രം ഗവ്യം കിഞ്ചിത് സമധുരം, കുറച്ച് മധുരമുള്ളത്. ദോഷഘ്നം കൃമികുഷ്ടനുത്, ദോഷങ്ങളെ ശമിപ്പിക്കുന്നതും കൃമികളെയും കുഷ്ഠത്തെയും നശിപ്പിക്കുന്നതുമാകുന്നു. കൃമിരോഗങ്ങൾക്കെല്ലാം കൃമിനാശകങ്ങളായ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളെയെല്ലാം നശിപ്പിക്കുന്ന ഗോമൂത്രം അത്യുത്തമമാണ്. അതുകൊണ്ടാണ് പശുവിന് ഇത്രയധികം പ്രാധാന്യം ഭാരതീയർ നൽകുന്നത്. പീതം ച, അതുപോലെ കുടിച്ചാൽ, അത് കുടിച്ചാൽ. കണ്ടും സമ്യക് ശമയേത്, ചൊറിച്ചിലിനെ സമ്യക്കായി ശമിപ്പിക്കും. ചൊറിച്ചിൽ മാറും, ചൊറിച്ചിൽ മാറാൻ ഗോമൂത്രം കുടിച്ചാൽ മതി. അത് ദോഷോദരേഹിതം, വാതാദി ദോഷജന്യങ്ങളായ ഉദരരോഗങ്ങളിൽ ഹിതകരവുമാകും.
മാഹിഷം തു സക്ഷാരം സരം അർശ ശോഭ ഉദരഘ്നം. എരുമയുടെ മൂത്രം ഈഷത് ക്ഷാരയുക്തവും, അത് ക്ഷാരയുക്തവും, സരം സാരകവുമാകുന്നു. അത് അർശസ് ശോഭം, നീര്, ഉദര രോഗങ്ങൾ ഇവയൊക്കെ നശിപ്പിക്കുന്നതാണ്. ഹസ്തികം മൂത്രം ലവണം കൃമികുഷ്ഠിനം ഹിതം. പിടിയാനയുടെ മൂത്രം, ഹസ്തികം മൂത്രം, ഹസ്തികം മൂത്ര പിടിയാനയുടെ മൂത്രം ലവണം കൃമികുഷ്ഠിനം ഹിതം, ലവണരസത്തോടു കൂടിയതാണ് ആ മൂത്രം. കൃമികളെ നശിപ്പിക്കുന്നതും കുഷ്ഠരോഗികൾക്ക് ഹിതകരവുമാകുന്നു. ബദ്ധവിൺമൂത്ര വിഷശ്ലേഷ്മാമയ അർശസാം പ്രശസ്തം. ആനമൂത്രം മലബന്ധത്തെ, മൂത്രബന്ധത്തെ ഇല്ലാതാക്കും. മൂത്രകൃച്ഛ്രം, മലബന്ധം മുതലായവയെ കളയുന്നതിന് ആനയുടെ മൂത്രം അത്യുത്തമമാണ്. വിഷത്തിന് നല്ലതാണ്. ശ്ലേഷ്മാമയങ്ങൾക്ക്, കഫരോഗങ്ങളിൽ അത്യുത്തമമാണ്. അർശസാം പ്രശസ്തം, അർശോരോഗത്തിനും പ്രശസ്തമാണ്. അപ്പോൾ ഹസ്തിമൂത്ര ലവണം കൃമികുഷ്ഠിനാം ഹിതം ബദ്ധവിൺമൂത്ര വിഷശ്ലേഷ്മാമയ അർശസാം പ്രശസ്തം. ആനയുടെ മൂത്രത്തിന് ഇത്രയും ഗുണം. ഔഷ്ട്രം സതിക്തം ശ്വാസകാസഘ്നം അർശോഘ്നം ച. ഔഷ്ട്രത്തിൻ്റെ മൂത്രം, പെൺ ഒട്ടകമൂത്രം. ഒട്ടകം രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ കൂടുതലായത്, ബാക്കിയുള്ള പ്രദേശങ്ങളിലൊന്നും അധികമില്ല. എന്നിട്ടും ആ ഒട്ടകത്തെയും പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവികളെ ഓരോന്നിനെയും അതിൻ്റെ മൂത്രത്തെയും എടുത്ത് നായയുടെയോ പൂച്ചയുടെയോ ഒക്കെ മൂത്രം സുലഭമായിരിക്കെ അവയുടെ മൂത്രങ്ങളിൽ നിന്ന് രോഗമുണ്ടാകും എന്നു വരെ പറഞ്ഞിട്ടുള്ളപ്പോൾ പഠനത്തെ ഗൗരവതരമായി കാണേണ്ടതാണ്. ചിലത് മൂത്രമൊഴിച്ചാൽ രോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ എട്ട് ജീവികളുടെ മൂത്രം ഔഷധമൂല്യമുള്ളതാണെന്നും അവ കുടിച്ചു കഴിഞ്ഞാൽ എന്തെന്ത് ഗുണങ്ങളുണ്ടാകുമെന്ന് പറയുകയും അതിന്നും കുടിച്ചു കഴിഞ്ഞാൽ ആ ഫലങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അന്ധവിശ്വാസമായി തള്ളാനാവില്ല. അതിലെ ഘടകങ്ങൾ വേർതിരിച്ചു നോക്കുമ്പോൾ അവ ഫലപ്രദങ്ങളായ ഘടകങ്ങൾ നമുക്ക് പ്രയോജനപ്രദങ്ങളായി ഉണ്ടെങ്കിൽ അവയെ മാറ്റി നിർത്താനാവില്ല. അവിടെയാണ് പ്രാചീനൻ്റെ പഠനത്തിൻ്റെ രീതി എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി നമുക്ക് ഉണ്ടാകുന്നത്. ഉത്തമമായ ഈ വഴികളെയെല്ലാം നമുക്കായി തുറന്നിട്ട് തന്ന പൂർവ്വസൂരികളായ ആചാര്യന്മാരുടെ മുഴുവൻ പാദരേണുക്കളിൽ നമുക്ക് നമിക്കാം.